ഹരിദാസ് എയർപോർട്ടിൽ പോയി അവരെ സ്വീകരിച്ച് ഹോട്ടൽ പ്രസിഡന്റിൽ കൊണ്ടാക്കും. അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ഉച്ചയ്ക്ക് അവരോടൊപ്പം ലഞ്ച് കഴിക്കുന്നു. അപ്പൊ ബിസിനസ് സംസാരിക്കാം. ശരി, ഞാൻ ആ കാര്യം അവരോട് പറയാം. എന്നാ മിസ്റ്റർ ഹരിദാസ് പോയിക്കോളൂ. താങ്ക് യു. നീ അവിടെ എന്താ ചെയ്യുന്നത്? ഗോപി, ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ്. വാ വാ വാ.
ചോറിൽ നിന്ന് ഇളക്കിയെടുത്ത ഫോട്ടോകളാണ്. ഇതൊക്കെ പഴയതല്ലേ, കളഞ്ഞിക്കൂ. നമുക്ക് പുതിയ പെയിന്റിംഗ്സ് വാങ്ങിക്കാം. മേലാൽ ഈ ഫോട്ടോ ഞാൻ ഈ കോമ്പൗണ്ട് അകത്ത് കണ്ടുപോയിരുന്നു. കണ്ടില്ലേ, താലി പൊട്ടിച്ചു. താലി പൊട്ടരുതെന്ന. ഈ സ്വർണ്ണ നൂനേക്കാളും ശക്തമല്ലേ നമ്മുടെ മനസ്സിന്റെ ബന്ധം. അതൊരിക്കലും പൊട്ടുകയില്ല. അല്പം നുടഞ്ഞിട്ടുണ്ടല്ലേ ഗോപി. ഇവൾക്കെന്താ മമ്മി അയാളോട് ഇത്ര സ്നേഹം?
അച്ഛനാണെന്ന് അംഗീകരിക്കുകയും വേണ്ട, ഓടിക്കുന്ന വെറുക്കാതിരുന്നു കൂടെ. വറിയിച്ചറിയാമല്ലോ ഞാൻ അവരെങ്ങനെയാണ് വളർത്തിയതെന്ന്. എല്ലാം വിധിയാണ് അങ്ങനെ. അമ്പലത്തിൽ പോകണ്ടായിരുന്നു. അങ്ങനായ ഒരു മനപ്രയാസം. ലക്ഷ്മി കുഞ്ഞിനെ കാണുന്ന എല്ലാ ദിവസവും ഇങ്ങനെയാ. കുട്ടിയുമായി കളിക്കാനുള്ള സ്ഥലമാണോ ഇത്? ചോദിച്ചു കേട്ടില്ലേ? ഏതാ കുട്ടി? എന്റെ മോളാ. വിളിക്കൂ. Income tax is submitted on paper, sir. That needs your signature. Good morning. Oh, one more. Tarey under. I am going to Kerala for a reason. Ah, under. Andhra is number of brandy ke bhayankar demand. ഒരു ആഴ്ചക്കകം 20,000 കേസുകൾ അയക്കാനാണ് ഏജന്റ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ഒരു ഷിഫ്റ്റോടെ വർക്ക് ചെയ്യേണ്ടി വരും. ഏതായാലും ഞാൻ മാനേജറുമായിട്ട് ഒന്ന് ആലോചിക്കട്ടെ. പിന്നെ കോയമ്പത്തൂർക്ക് ഇന്നല്ലേ 5,000 കേസ് റിസ്ക് ചെയ്യേണ്ടത്. അത് രാവിലെ അയച്ചല്ലോ. അപ്പൊ നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. നീ ഇപ്പൊ ഫയലുകൊണ്ട് വെച്ചിട്ടോ.
നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. ഇനി കാറിലിരിക്കും, ഞാൻ പോരാം. ഓക്കെ. മോള് പറഞ്ഞത് ഡാഡിക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? മോക്ക് എന്നോട് വെറുപ്പാണോ? ഇല്ല ഡാഡി. മോളെ, മോള് ഇത്രയുള്ളപ്പോ ഡാഡി വിട്ടു പോയതാണ്. നിന്റെ മമ്മി വലിയ വാശിക്കാരിയാണ്. മമ്മി ഡാഡിയെ കുറിച്ച് വല്ലതും പറയാറുണ്ടോ മോളെ? മോളെ വിഷമിക്കണ്ട. മോളെ, ഞാൻ നിങ്ങളൊക്കെ വിട്ടു പോയത് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ആ മോൾ അത്രയും മാത്രം ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. ഡാഡി, എന്റെ മോക്ക് ഡാഡി ഒന്നും തന്നില്ലല്ലോ. മോക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട ഡാഡി, ക്ലാസ്സിന് സമയമായി, ഞാൻ പോട്ടെ. മോൾ ഇന്ന് ക്ലാസ്സിൽ പോകണ്ട. ഇന്നൊരു ദിവസം മോൾ ഡാഡിയുടെ കൂടെ ഇരിക്കുക. ഡാഡി ഇന്ന് അടുക്കളയിൽ ഇന്ന് വറീച്ച നല്ല ഗുണം ഉണ്ടാക്കുന്നത് പുതിയ ഒരാളാണ്. അതാണോ ഡാഡി? അടുക്കളയിൽ ചെന്ന് നോക്ക്. അല്ല, ഇതാരാ ഈ പുതിയ വിരുന്നുകാരി? എന്ന് മനസ്സിലായോ ശ്രീദേവിക്ക്? ആരാ? എന്റെ ചേട്ടൻ. ഇവിടെ വന്നപ്പോ ഞാനാ പറഞ്ഞത് ഇന്ന് പോകണ്ടെന്ന്. ഇനി നമുക്ക് ശ്രീദേവി ഇവിടെ വിടണ്ട, ഇവിടെ നിൽക്കട്ടെ. ചേട്ടൻ പോയി യൂണിഫോം മാറ്റിട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടി ഊണ് കഴിക്കാം. മുന്നാഴി മുത്തുമായി മണ്ണിൽ വരുന്നു മുത്തേ നിന്നുടെ ജന്മദിനം.
മുന്നൂറു മുത്തങ്ങളൊന്നായി വിരിച്ചു ഉള്ളിലുണരും ഒരു നാദം. തിരിയില്ല നാം തമ്മിൽ തിരിയില്ല നാം, തിരിയില്ല നാം തമ്മിൽ തിരിയില്ല നാം. മുന്നാഴി മുത്തുമായി മണ്ണിൽ വരുന്നു മുത്തേ നിന്നുടെ ജന്മദിനം. മുന്നൂറു മുത്തങ്ങളൊന്നായി വിരിച്ചു ഉള്ളിലുണരും ഒരു നാദം. തങ്കക്കൂടത്തിനു വേണ്ടി ഈ തങ്കനിലാവിനു വേണ്ടി, തങ്കക്കൂടത്തിനു വേണ്ടി ഈ തങ്കനിലാവിനു വേണ്ടി. മുന്നാഴി മുത്തുമായി മണ്ണിൽ വരുന്നു മുത്തേ നിന്നുടെ ജന്മദിനം. മുന്നൂറു മുത്തങ്ങളൊന്നായി വിരിച്ചു ഉള്ളിലുണരും ഒരു നാദം. തിരിയില്ല നാം തമ്മിൽ തിരിയില്ല നാം, തിരിയില്ല നാം തമ്മിൽ തിരിയില്ല നാം. മണ്ണിൽ വരുന്നു മുത്തേ നിന്നുടെ ജന്മദിനം. മുന്നൂറു മുത്തങ്ങളൊന്നായി വിരിച്ചു ഉള്ളിലുണരും ഒരു നാദം. തിരിയില്ല നാം തമ്മിൽ തിരിയില്ല നാം, തിരിയില്ല നാം തമ്മിൽ തിരിയില്ല നാം. ഡാഡി എന്താ ഒന്നും കഴിക്കാതിരിക്കുന്നത്? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്.
ഇത്ര നേരം എവിടെ ആയിരുന്നു? എടി നിന്നോടാണ് ചോദിച്ചത്. ഡാഡിയുടെ വീട്ടിൽ. നിന്റെ ഒരു ഡാഡി. എടി ഇനി മേലാ വീട്ടുപടിക്കൽ കാലെടുത്ത് വെച്ചാലുണ്ടല്ലോ, നിന്നെ ഞാൻ കൊന്നുകളയും. താമസിച്ചു പറഞ്ഞ് ഇവിടെ കിടക്കുന്നത് ബഹളം വരുന്നറിയോ? കണ്ടുകൊണ്ട് അവിടെ നാണം കണ്ടോ? ഗോപിയെ കണ്ടപ്പോഴാണ് അവിടെ മനസ്സ് പറഞ്ഞത്. കമൺ ഹാവ് എ ഡ്രിങ്ക് മൈ ബോയ്. നോ താങ്ക്സ്. നോ നോ, ഡ്രിങ്ക്സ് ആര് ഓഫർ ചെയ്താലും വേണ്ടെന്ന് പറയരുത്. ഒരു പങ്ക് കഴിക്കും. ഞാനാണ് ഗോപിക്ക് ആദ്യമായിട്ട് ഒഴിച്ചെന്നത്. അന്ന് ഗോപിക്കൊരു 10-15 വയസ്സ് കാണും. അന്ന് അങ്കിൾ ഒഴിച്ചു തന്നു, ഇപ്പോ ഇതൊരു ശീലമായി. ഇതൊന്നും ഒരു തെറ്റല്ല ഗോപി, മരിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ജനിച്ചത്. ജന്മത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്കുള്ളതാണ് ജീവിതം. കിട്ടാവുന്ന സുഖമൊക്കെ അനുഭവിക്കുക. പാപവും പുണ്യവും ഒക്കെ പുരോഹിതന്മാരുടെ വ്യാഖ്യാനങ്ങളാണ്. മതി മതി, ഡാഡി ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും, വരൂ നമുക്ക് ക്ലബ്ബിൽ പോകാം. ഒന്ന് ചെല്ല എന്റെ പൊന്നു ഗോപി, ഞാൻ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കട്ടെ. പാലേപ്പള്ളി ഷാപ്പിലേക്ക് എത്ര അയച്ചത്? 75 പേരോട് പറഞ്ഞു, 50 അയച്ചോളൂ. ഓഹോ, ആ ചന്തത്തിൽ മത്തായി ബാക്കി പണം തന്നു? ഇല്ല, ഇന്ന് തരാമെന്ന് പറഞ്ഞു. കണക്കെല്ലാം ഇതിനകത്തുണ്ട്. ഈ വടക്കോട്ട് ചാരായം കൊണ്ടുവന്ന് വലിയ ബുദ്ധിമുട്ടായിട്ട് തീർന്നിരിക്കുക. വഴിക്ക് പോലീസിന്റെ ശല്യം വളരെ കൂടുതലാണ്. അവിടെ നിന്ന് ഷാപ്പുകളിലേക്ക് ആവശ്യമുള്ള സാധനം അവിടെ തന്നെ വെച്ച് മാറ്റിയാൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ പോലീസിന്റെ ശല്യം ഒഴിവാക്കാം. അവിടെ അതിന് പറ്റിയ സ്ഥലം വല്ലതും ഉണ്ടോ? നോക്ക്, സ്ഥലമൊക്കെ കിട്ടുമെന്നേ. ഒന്ന് വേഗം തേക്കരുമെന്നെ. വലിയ ജോണിച്ചായ, ഇതൊന്ന് തേച്ചു കഴിയണ്ടേ? ഓ, നീ തേച്ചാലും മതി. ഒന്നും എടുക്കരുമെന്നെ, ചുമ്മാ വെറുതെ മനുഷ്യ ബുദ്ധി പിടിക്കാനായിട്ട്. അച്ഛനോ? അഞ്ചാം ദിവസം അച്ഛനെ കണ്ടിട്ട്. ഞാൻ ഇന്നലെയും ഇവിടെ വന്നിരുന്നു, പക്ഷെ നിന്നെ കാണണ്ടേ. അച്ഛൻ ഇരിക്കും, ഞാൻ ഗോപി 5 മണിക്ക് കാണാന്ന് പറഞ്ഞിരിക്കുന്നു. 5:30
റണി എന്താ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ വർഗീസിന്റെ മോൻ തോമസ് ഊട്ടി ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൻ ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് ഷേളിമോടെ കാര്യം ഒന്ന് ആലോചിച്ചാലുണ്ടാ. അതിനോട് പഠിക്കല്ലേ? പെമ്പിള്ളേർ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാടാ? നീ അവളെ ജോലിക്ക് വിടാൻ പോകുന്നു. നേരത്തെ കാലത്തെ കെട്ടിച്ചു വിടണം. അച്ഛാൻ അവളോട് ചോദിക്കേ, അവൾ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ പോണം. ശരി. അവളെ ഷേളി പറഞ്ഞത് നീ കേട്ടില്ലേ? നിന്റെ അഭിപ്രായം എന്താണ്? എനിക്കിപ്പോ കല്യാണം വേണ്ട അച്ഛ, ഡിഗ്രി എടുത്തിട്ട് മതി. മതിയെങ്കിൽ മതി, പക്ഷേ ദുബായി ആണ്. അച്ഛനിരിക്കെ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. എന്നിട്ടോ മോനെ? ഇതാ മോനെ ചായ. എവിടെ നിന്ന് വന്നു അച്ഛൻ? തനിക്ക് മകനൊന്ന് വിളിക്കാൻ ഇവിടെ വേറെത്തുണ്ടല്ലോ. ഞാൻ അന്ത സ്വഭാവാനുള്ള ഒരു തറവട്ടി ജനിച്ച ഒരു അമ്മയുടെ മകനാണ്. ഒരു തന്ത വന്നിരിക്കും. ഏ
ഡാഡിയെ ഓർത്തിട്ടാണ് ഞാൻ ഗോപിയെ വെറുതെ വിട്ടിരിക്കുന്നത്. ബാബു, ഡാഡി വിഷമിക്കുമെന്ന് കരുതിയാണ് ഇത്രയും നാൾ ഞാൻ ഡാഡിയോട് ഗോപിയെ കുറിച്ചൊന്നും പറയാതിരുന്നത്. ഗോപിയുടെ ജീവിതം ഒരു പബ്ലിക് ന്യൂസൻസ് ആയി മാറിയിരിക്കുകയാണ്. ഒരു ദിവസം കുടിച്ച് വെളിവില്ലാതെ കടപ്പുറത്ത് വെച്ച് ഒരു പെണ്ണിനെ കയറി പിടിച്ചു. കഴിഞ്ഞ ദിവസം നടന്നതെന്താണെന്ന് ഡാഡിക്ക് അറിയാം. ഹോട്ടൽ റൂമിൽ വെച്ച് ഗോപി ഒരു പെണ്ണിനെയും കൂടി പോലീസുകാർ പിടിച്ചു. എന്റെ ബ്രതാണെന്ന് കരുതിയാണ് അത് അറസ്റ്റ് ചെയ്യാതെ വിട്ടത്. ബാബു, അവൻ കുഞ്ഞുനാളിലെ വികൃതിയാണ്. നീ അവനൊന്ന് ശ്രദ്ധിക്കണം. ഗോപി കുഞ്ഞിനെ ഇങ്ങനെ ആക്കി തീർക്കുന്ന അവരുടെ മാനേജർ ഹരിദാസാണ്. അതിനുവേണ്ടി അയാൾ അയാളുടെ മകളെ വരെ കരിവാക്കുന്നുണ്ട്. കൊമ്പിനു വേണ്ടി ആനയെ വെടിപ്പിച്ചു കൊല്ലുന്നത് ക്രൂരമാണ്. ഈ മാസം മൂന്നാമത്തെ ആനയാണ് ഇങ്ങനെ കൊന്നിരിക്കുന്നത്. ഈ കാട്ടുകള്ളന്മാരെ ഉടനെ പിടികൂടിയില്ലെങ്കിൽ നമ്മൾ ഇതിന് കൂട്ടുനിൽക്കുന്നുവെന്ന് നാളെ ആരോപണമുണ്ടാകും. അതെ സാർ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഫോറസ്റ്റ് പോസ്റ്റിലൂടെ ഞാൻ നടന്നു വരുമ്പോ ആരോ ഒരാൾ എന്റെ നേരെ നിലവിളിച്ചു, പക്ഷെ വെടികൊണ്ടില്ല. ഭാഗ്യത്തോടെ രക്ഷപ്പെട്ടു. അവരെ കയ്യോട് പിടിക്കാം സാർ. രണ്ടാഴ്ചത്തെ സാവകാശം ഞങ്ങൾക്ക് തന്നാൽ മതി. ശരി. നീ ചെയ്ത കുറ്റത്തിന് ഇതൊന്നും ഒരു ക്ഷമാപണമാകുന്നില്ല. ഈ പ്രാവശ്യം എന്നോട് ക്ഷമിക്കണം സാർ. സാറിനെ ശിക്ഷിക്കുകയാണെങ്കിൽ എന്റെ ജോലി പോകും, ഞാൻ ജയിലിലാവും. നീ ജയിലിലായാലും സാരമില്ല, മിണ്ടാപ്രാണികൾ സ്വൈരമായി കാട്ടിൽ ജീവിക്കും. നീ നടക്ക്. രാജശേഖരൻ, വെൽക്കം. ഞാൻ നിങ്ങളെ ഇതിനു മുൻപ് പ്രതീക്ഷിച്ചു. ബട്ട് യു ആർ അതർ ലേറ്റ്. ഇരിക്കൂ. നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കാനല്ല ഞാൻ വന്നത്. അതെനിക്കറിയാം. ഞാൻ വന്നത് എന്റെ മകന്റെ കാര്യം പറയാനാണ്. ഗോപിക്ക് എന്ത് പറ്റി? എന്തെങ്കിലും അപകടം? അപകടം സംഭവിച്ചത് അവന്റെ അമ്മയ്ക്കാണ്. അവൾ നിങ്ങൾ ആ വീട്ടിൽ കയറ്റി. ഞാൻ നിങ്ങളുടെ ഭാര്യയുടെയും ആ കുടുംബത്തിന്റെയും ഒരു വെൽവിഷറല്ലേ? ആയിരിക്കാം. ഓ ഗോപി, ഹീ ഈസ് എ വെരി നൈസ് ബോയ്. അവൻ സുഖമായി മദ്യപിക്കുന്നു, പെൺകുട്ടികളുമായി ജീവിതത്തിന്റെ സുഖം അനുഭവിക്കുന്നു. ഈ പ്രായത്തിൽ ഇത്ര ഭംഗിയായി മദ്യപിക്കുന്ന ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഓ അവൻ എന്ത് ക്രേസാണെന്ന് അറിയാമോ? ഇറ്റ്സ് വണ്ടർഫുൾ. നിങ്ങൾ എന്റെ മകനെ നശിപ്പിക്കുകയാണ്. അതെ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അവൻ ചെയ്യുന്നു. യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ഹിം. അവൻ എന്റെ മകനാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ അവനെ എങ്ങനെയാക്കുന്നത്. ഹരിദാസ്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അറിയാം, ശരിക്കറിയാം. റിട്ടയർഡ് കൺസർവേറ്റർ മിസ്റ്റർ രാജശേഖരൻ. ഒരിക്കൽ നിങ്ങൾ എന്റെ മേൽ ഉദ്യോഗസ്ഥനായിരുന്നു. അന്ന് ഞാൻ വെറും ഒരു കീഴ് ജീവനക്കാരനായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എല്ലാമാണ്. ഉദ്യോഗത്തിൽ നിന്ന് മാത്രമേ ഞാൻ റിട്ടയർ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇന്നും പഴയ രാജശേഖരൻ തന്നെയാണ്. നിങ്ങളോട് പകരം ചോദിക്കാനുള്ള കഴിവും കരുത്തും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ചോദിച്ചു നോക്കൂ.
എങ്കിൽ നിങ്ങളുടെ മകന്റെ തകർച്ച കുറേ കൂടി എളുപ്പമായിരിക്കും. ഹരിദാസ്, എന്റെ മകൻ എപ്പോഴും നിങ്ങളുടെ മകളുടെ കൂടെയാണ്. അവനെ കുറിച്ച് കേൾക്കുന്നൊന്നും നല്ലതല്ല. നിങ്ങളാണ് അവനെ ഈ വഴിക്ക് നയിക്കുന്നത്. മിസ്റ്റർ രാജശേഖരൻ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ അന്ന് നിങ്ങൾ കൺസർവേറ്റർ ആയിരുന്ന കാലത്ത് ഞാൻ ചെയ്ത നിസ്സാര കുറ്റത്തിന് നിങ്ങൾ എന്നെ സസ്പെൻഡ് ചെയ്തു, എന്റെ പേരിൽ നടപടിയെടുത്തു. ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് കേണപേക്ഷിച്ചു. എന്നെ രക്ഷിക്കാൻ നിങ്ങൾ കഴിയുമായിരുന്നു. അന്ന് നിങ്ങൾക്ക് വലുത് നിയമവും നീതിയുമായിരുന്നു. എന്റെ ഉദ്യോഗം കളഞ്ഞു മാത്രമല്ല എന്നെ ജയിലിൽ മാറ്റി. നിങ്ങൾ കുറ്റം ചെയ്തു, നിങ്ങളെ ശിക്ഷിക്കേണ്ടത് എന്റെ കടമയായിരുന്നു. അന്ന് നിങ്ങൾ നോവിച്ചു വിട്ടത് ഒരു കാന്താമൃഗത്തെയായിരുന്നു. അത് നിങ്ങളുടെ നെഞ്ചിലേക്ക് എന്നെ തിരിച്ചു പായുമെന്ന് ഓർത്തില്ല അല്ലേ? ഞാൻ ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന കാലത്ത് മൃഗങ്ങളെ വെടിവെക്കാൻ ഉപയോഗിച്ചിരുന്ന തോക്ക് ഇന്നും എന്റെ വീട്ടിലിരിപ്പുണ്ട്. അതിപ്പോഴും തുരുമ്പ് പിടിച്ചിട്ടില്ല. അതിൽ ഞാൻ നിറച്ച വെടിയുണ്ടകളൊന്നും ഇതുവരെ ഉന്നം പേച്ചിട്ടുമില്ല. എന്റെ നേർക്ക് ആ തോക്ക് ചൂണ്ടിയാൽ ആ വെടിയുണ്ട പായുന്നത് നിങ്ങളുടെ ചെങ്കിലേക്കായിരിക്കും. സൂക്ഷിച്ചു, ഗോപിയുടെ തകർച്ചയാണ് നിങ്ങളുടെ നാശങ്ങളുടെ ആരംഭം. ഗോപിയെ മാത്രമല്ല, ആ കുടുംബം മുഴുവൻ ഞാൻ തകർക്കും, തകർത്തുകൊണ്ടേയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഡിസ്ട്രിബ്യൂഷന്റെ മാനേജറായത്. നിങ്ങളുടെ ഭാര്യയും മകനും എന്റെ വഴിക്ക് വന്നു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മകൾ, അവൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അവളുടെ നാശം നിങ്ങൾക്ക് കാണാം. ഹലോ അങ്കിൾ. ഹലോ ഗോപി. എന്റെ അച്ഛനും ജനിപ്പിച്ചുകൊണ്ട് മാത്രം ഒരാൾ അച്ഛനാകുന്നില്ല അങ്കിൾ. ഈ മനുഷ്യൻ ഒരു പുരുഷനാണെന്ന് സ്ഥാപിച്ചതിന്റെ ആദ്യത്തെ തെളിവ് മാത്രമാണ് ഞാൻ. പക്ഷേ ഒരു മകനുണ്ട്, ഇൻസ്പെക്ടർ ബാബു. എന്റെ മമ്മി ഉപേക്ഷിച്ചിട്ട് ഒരു തേവിഴിച്ചിയുടെ കൂടെ പോകാനാണ് ഇയാൾ. എന്നെയും എന്റെ പെങ്ങളെക്കാളും വലുത് ഇയാൾക്ക് ആ തേവിഴിച്ചിയുടെ മകനായിരുന്നു. ഇപ്പോൾ ഇയാൾക്ക് അവനോടാണ് സ്നേഹം. ഗോപി, നിന്റെ അച്ഛൻ ഞാൻ നിന്നെ നശിപ്പിക്കരുതെന്ന് പറയാൻ വന്നതാ. അതിന് നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല. എന്നെ ലാളിക്കേണ്ട പ്രായത്തിൽ നിങ്ങൾ എന്റെ മമ്മി ഉപേക്ഷിച്ചു പോയി. എന്നെ ഉപദേശിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യേണ്ട പ്രായം കഴിഞ്ഞു. നിങ്ങൾക്ക് പോകാം. ഗെറ്റ് ഔട്ട് മൈ ഡിയർ ഫാദർ. ബോബി, നീ ഇവിടെ വിളിച്ചോ, നടന്നിട്ട് പോകും. എനിക്ക് ടെലിഫോൺ ഓഫീസിലോട്ട് പോകണം. ചെല്ലേ. കമണ്ടാൽ മകൻ പറഞ്ഞ കേട്ടില്ലേ, നിങ്ങൾക്ക് പോകാമെന്ന്. മോർണിംഗ് മാഡം. ആ, ഗുഡ് മോർണിംഗ്. എന്താ, നിങ്ങൾ ഓഫീസിൽ പോയില്ലേ? ഇല്ല. അതെന്താ? ക്ഷമിക്കണം, എന്റെ രാജിക്കത്താണ്. ഞാനിനി ഡിസ്ട്രിബ്യൂട്ടർ എന്റെ മാനേജർജ്യവും തുടരാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ കാര്യം? ഇന്നലെ മിസ്റ്റർ രാജശേഖരൻ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹത്തിന് എന്നെ കുറിച്ച് എന്തെല്ലാമോ തെറ്റിദ്ധാരണയുണ്ട്. എന്ത് തെറ്റിദ്ധാരണ? അത് പറയാം മിസ്റ്റർ ഹരിത. ഗോപിയെ കുറിച്ചാണ്. ഗോപി വഷളായിട്ടാണ് ജീവിക്കുന്നതെന്ന്, ഞാനാണ് ഗോപിയെ വഷളാക്കുന്നതെന്ന്. അയാൾ ആരാണ്? ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനും തീരുമാനിക്കാനും. ഗോപിയെ മാഡം വളർത്തിയോണ്ടാണ് ഇങ്ങനെ ചീത്തയാകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാൽ അയാൾക്ക് ഇവിടെ വന്നിരുന്ന് വളർത്താമായിരുന്നില്ലേ? സ്വന്തം കുഞ്ഞുങ്ങളെക്കാൾ അയാൾക്ക് കാര്യം ആ അല്ലറുനാഥിയുടെ മകനുണ്ടായിരുന്നല്ലോ. വെറുതെ ഞാനെന്തിനാണ് ഈ പഴി കേൾക്കുന്നത്? അതുകൊണ്ടാണ് ജോലി രാജിവെച്ച് കളയാമെന്ന് വിചാരിച്ചത്. മിസ്റ്റർ ഹരിത, നിങ്ങൾ എനിക്കൊരു സഹായമാണെന്ന് അയാൾക്കറിയാം. അത് തകർക്കാനുള്ള ശ്രമമാണ്, അത് നടക്കില്ല. നിങ്ങൾ ഡിസ്റ്റിലറീസിന്റെ ചുമതല വിട്ടുപോകുന്ന പ്രശ്നമേ ഇവിടില്ല. മാഡം, സത്യത്തിൽ ഗോപിയെ പോലെ നല്ല പയ്യനെ കാണാനേ വിഷമമാണ്. സാധാരണ ചെറുപ്പക്കാർക്ക് പ്രായത്തിന്റേതായിട്ടുള്ള വീക്ക്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഗോപിക്ക് അതുപോലുമില്ല. അല്ല, മാഡത്തിന്റെ വയറ്റിൽ ജനിച്ചതല്ലേ, അങ്ങനല്ലേ വരൂ. ചിലപ്പോൾ ഞാൻ ഭയപ്പെടാറുണ്ട് ഈ പയ്യൻ പോയി സന്നിഹിച്ചേക്കുമോ എന്ന്. ഇത്രയും നല്ലൊരു മകനെയാണ് സ്വന്തം അച്ഛൻ കുറ്റം പറയുന്നു, അതാണ് എനിക്ക് വിഷമം. എനിക്കാണെങ്കിൽ ഗോപി
സ്വന്തം മകനെ പോലെയാ. ഒരു ചീത്ത കുട്ടികളിലും പോകാതിരിക്കാനുള്ള എല്ലാ വഴികളും ഞാൻ ഗോപിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് സത്യം. ഒരു കുടം കുളിരും ഒരു കുടം തേനും നിനക്ക് വേണ്ടിതാ ഇതാ ഇതാ എനിക്ക് വേണ്ട അങ്കിൾ. കുറച്ചു കുടിക്കേ.
നിന്റെ ഒരു ആളച്ചെറുക്കൻ അവിടെ എങ്ങാണ്ടുണ്ടല്ലോ, അവനിങ്ങോട്ട് കണ്ടിട്ട് കുറെ കാലമായല്ലോ, അവൻ അവിടെ ഉണ്ടോ? ഇല്ല, ജോണി ചായ ഫാക്ടറി പോയി. അവനോട് ഇങ്ങോട്ട് വരാൻ പറ. എന്തിനാ ചായ? ഒന്നിനുമല്ല, അവൻ എന്റെ അനന്തരവനല്ലേ, വല്ലപ്പോഴും ഒന്ന് കണ്ടില്ലെങ്കിലേ ആള് മാറിപ്പോവും. ഞാൻ കുളിക്കാൻ ചൂടോളം വയ്ക്കട്ടെ. ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ. ശരി. ആഹാ, അങ്ങനെ അങ്ങ് പോയാലോ. അപ്പോഴേ സാറിന്റെ കോളേജ് ആനിവേഴ്സറി എന്താണെന്ന പറഞ്ഞത്? വെള്ളിയാഴ്ച. അന്ന് സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഞാൻ അവിടെ കാണും. എന്തിനാ? പെമ്പിള്ളേരെ കാണാനാണോ? ഞാൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട് അവിടെ, അവളെ കാണാനാണോ? അവളെ ആരും നോക്കാതിരിക്കാൻ. എന്നാലേ സാർ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട, ഞങ്ങളുടെ പ്രിൻസിപ്പൾ അതിന് വനിതാ പോലീസിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വനിതാ പോലീസോ? ആ, എന്നാലും അവിടെ ആമ്പിള്ളയുടെ ബഹളമായിരിക്കും. അയ്യോ, എനിക്ക് കോളേജിൽ പോകുന്ന സമയമായി, ഞാൻ പോട്ടെ. രാവിലെ നീ എന്താ വീട്ടോട്ട് വരുന്നത്? പള്ളിയിൽ വരാൻ താമസിച്ചോയി? എന്നാ പോ. ഇല്ല, എനിക്ക് അത്യാവശ്യ കാര്യമുണ്ട്. ശ്രീദേവി ചീട്ട് കളിക്കാൻ നിന്നെ കാത്തിരിക്കാൻ. എനിക്ക് അച്ഛനോട് കാണണം, കണ്ടിട്ടാണ് അവള്. അല്ല സാറ്, ചായ ഒന്നുമില്ലേ? ഇരുന്നാ ചായ ഇട്ട് തരാം. വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞത്. അപ്പൊ ഞാൻ പോട്ടെ. ഷുവർ. ഞാൻ പറഞ്ഞേ. എനിക്കും വല്ലാതെ വിശക്കുന്നു, ഞാൻ വീട്ടിൽ പോയി കണ്ടിട്ട് വൈകിട്ട് ഷെയിലേറ്റ് വരാം. നമുക്കൊരു പിക്ചർ പോവാം. ഇവിടെ ഊണ് വെച്ചിട്ട് പോയാൽ മതി. വേണ്ട, പോയിട്ട് ഇവിടെ അരി വേവിച്ച് തന്നെ ചോറുണ്ടാക്കുന്നേ. വാ വാടേ. ശ്രീധര, ചങ്ങനാശ്ശേരി കാച്ച നമ്മുടെ നൂലിലിട്ട് ചേരാൻ പിടിച്ചൂലേ? ആ, അത് ഞാൻ മലപ്പുറം എക്സൈസുകാർക്ക് പിടിക്കാൻ കൊടുത്ത. അവർക്കൊരു കേസ് വേണമെന്ന് പറഞ്ഞു. നമ്മുടെ മത്തായിയും മണിയും പ്രതികളാക്കി കൊടുത്തു. ആറുമാസം അവന്മാർ പോയി കിടക്കട്ടെ, വെറുതെ അല്ലല്ലോ കാശ് കൊടുത്തിട്ടല്ലേ. ഈ എക്സൈസുകാർക്ക് വല്ലപ്പോഴും ഒരു കേസ് പിടിക്കാൻ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈ വാറ്റുകേന്ദ്രമൊക്കെ പൂട്ടി വല്ലടവും പോകേണ്ടി വരും. ശ്രീധര, ഞാൻ നിന്നെ വിളിപ്പിച്ചത് മറ്റൊരു കാര്യം പറയാണ്. എന്താ സാർ? ലക്ഷ്മി മേനോന്റെ ഡിസ്റ്റിലറീസ് നിന്ന് പോകുന്ന വിസ്കിയും ബ്രാൻഡിയും വഴിക്ക് വെച്ച് നമ്മൾ എടുത്തു വിൽക്കുന്നു. പകരം ചാരായം നിറച്ച വിസ്കിയും ബ്രാൻഡിയും കയറ്റി അയക്കുന്നു. അതേ കുപ്പി, അതേ ലേബിൾ, അതേ പാക്കിംഗ് കേസ്. എന്തു പറയുന്നു? സംഗതി കൊള്ളാം സാറേ, ഒരുപാട് കാശും ഉണ്ടാക്കാം. പക്ഷേ
ആ ഗോപിയെ മറ്റും അറിഞ്ഞാലോ? ഗോപി അറിഞ്ഞാലും അവൻ കുഴപ്പമുണ്ടാക്കാത്ത രീതിയിൽ ഞാൻ അവനെ കയ്യിലെടുത്ത് കഴിഞ്ഞു. ഫാക്ടറിയിൽ നിന്നും ലോൺ അയക്കുന്നതിന്റെ ചുമതല ആ ജോണിക്ക. അയാളെ നമ്മുടെ പിടി കിട്ടിയാലേ ഈ ബിസിനസ് നടത്താനും. ജോണിയെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ശ്രീരംഭിക്കൊള്ളു. ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ അല്ല ഞാൻ ഈ പറയുന്നത്. ജോണി നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ വെറും ഒരു ഫോറസ്റ്റ് ഗാർഡായിരുന്നു. ജീവിതത്തിൽ അല്പം ഒന്ന് വഴി മാറി നടന്നുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ നിലയിലെത്തിയത്. നീയോ ഞാനോ ആരെയും വഞ്ചിക്കുന്നില്ല. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഒരു പൈസ പോലും നഷ്ടം വരാത്ത രീതിയിൽ നമുക്ക് സ്വപ്പം പണം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതെന്താണ് തെറ്റ്? ഇതൊരു കൊലക്കുറ്റമൊന്നും അല്ല ജോണി. കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന പാലിലോ രോഗികൾ കൊടുക്കുന്ന മരുന്നിലോ അല്ല നമ്മളിത് ചെയ്യുന്നത്. പണക്കാരനെ മേശപ്പുറത്ത് വരുന്ന വിസ്കിയിലും ബ്രാൻഡിയിലും നീ എന്താ ആലോചിക്കുന്നത്? നോക്കിയോണി, ഇത് നിന്റെ ജീവിതത്തിലെ വഴിത്തിരിവാണ്. എന്നെ വിശ്വസിക്കൂ. ഞാനെന്ത് ചെയ്യണമെന്നാ സാർ പറയുന്നത്? നീ ഒന്നും ചെയ്യണ്ട. ഞാൻ പറയുന്നത് കേട്ട് ഇടയ്ക്ക് ഒന്ന് കണ്ണടച്ചാൽ മതി. മനസ്സിലായോ? തൽക്കാലം ഇതിരിക്കട്ടെ. ഏതായാലും ജോണി കിട്ടിയത് വലിയ നേട്ടമാണ്. അതെ അതെ, ജോണി ആര് വിശ്വസിക്കാൻ കൊള്ളാവുന്നവന്. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യും. ആ ലോഡൊക്കെയല്ലോ. ആ ഇനിയിപ്പോ ലേബലും കുപ്പികളും ഫാക്ടറിയിൽ നിന്ന് കടത്തിക്കൊണ്ട് വരണമെന്നില്ല. ലേബൽ നമുക്ക് എന്നെ വേണ്ടി ചെയ്യാം. രഹസ്യം സൂക്ഷിക്കുന്ന ഒരു പ്രസ്കാരനായിരിക്കണം അത് ഏൽപ്പിക്കേണ്ടത്. ആദ്യത്തൊക്കെ ആളൊക്കെ നമ്മുടെ ഉണ്ട്. മതി, ഇനി നമ്മുടെ ആരൊക്കെ കൊണ്ടുവാ. ഞാനും കൂടി ലോണിന്റെ കൂടെ പോയ മമ്മിക്ക് കരയാനും തോൽക്കാനും അറിയില്ല. വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. വലിയ വാശിക്കാരിയാണ്. അത് ഡാഡിക്ക് അറിയാവല്ലോ. ബാബുവേട്ടിന്റെ അമ്മയുമായി ഡാഡിക്കുണ്ടായിരുന്ന ബന്ധം ഡാഡി മമ്മിയിൽ നിന്ന് ഒളിച്ചു വെച്ചു. അതൊരു വിശ്വാസ വഞ്ചനയാണെന്നാണ് മമ്മി പറയുന്നത്. മതി മോളെ, ജീവിതത്തിലെ ചില അനുഭവങ്ങൾ മറക്കാൻ കഴിയില്ലെങ്കിലും ഓർമ്മിക്കാതിരിക്കാൻ ശ്രമിക്കുക. മമ്മിക്കും ഡാഡിക്കും ന്യായങ്ങളുണ്ട്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ചെറുപ്പത്തിൽ ഡാഡിയിൽ നിന്നും കിട്ടേണ്ട വാത്സല്യമാണ്. അതിന് തരാൻ ഡാഡി കഴിയില്ലല്ലോ.
എന്താ മോളെ? നിനക്ക് എന്ത് പറ്റി? മമ്മി എന്തിനാ ഡാഡിയുമായി പിണങ്ങി കഴിയുന്നത്? നീ എന്താ പറയാൻ വരുന്നത്? മമ്മി എപ്പോഴോ എന്തൊക്കെയോ സംഭവിച്ചു, കാലം ഒരുപാടായില്ലേ, ഇനിയെങ്കിലും ഡാഡിയും മമ്മിയും തമ്മിലുള്ള പിണക്കം അവസാനിപ്പിച്ചൂടെ? മമ്മി മമ്മിയുടെ മുമ്പിൽ വെച്ച് എനിക്കെന്റെ ഡാഡിയെ ഡാഡി എന്ന് വിളിക്കാൻ കൊതിയാവുന്നു. ഡാഡി കൂടെ ഇല്ലെങ്കിലും അതിന്റെ കുറവറിയാതെയല്ലേ ഞാൻ നിങ്ങളെ വളർത്തിയത്? മമ്മി മമ്മിയിൽ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചപ്പോഴും എന്റെ ഡാഡി എന്റെ കൂടെ ഇല്ലല്ലോ എന്ന കുറവ് എന്നും ഒരു വേദനയായി എന്റെ മനസ്സിലുണ്ട്. മമ്മി ശ്രീദേവി, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആ മനുഷ്യന്റെ പേര് പോലും ഇനി ഇദ്ദേഹത്തെ ശ്രദ്ധിക്കരുത്. മനസ്സിലുണ്ട് മമ്മി. അച്ഛനും മോളെ അമ്മയുടെ കുട്ടി നല്ല മോളല്ലേ. ഡാഡി, ഡാഡിയുടെ കാട്ടില് പുലിയും കടുവ എല്ലാം ഉണ്ടല്ലേ? എന്റെ പുസ്തകത്തിലുള്ളത് പോലെ തന്നെ. ദേ മമ്മി ഇപ്പൊ കടുവ പിടിക്കും. അവിടെ പോയിരിക്കട. എന്നോട് ഞാൻ അവിടെ നിന്ന് വായിക്കാനാ പറഞ്ഞത്. പിള്ളേർക്ക് ഡാഡിയെ പോലെ തന്നെ കാടും കാട്ടുമൃഗങ്ങളും ഇഷ്ടം. കാട്ടിലെ ജീവിതം അതിന് ഒത്തിരിയുണ്ട് ലക്ഷ്മി, അത് നിനക്ക് മനസ്സിലാവൂല. എത്ര നാളായി ഞാൻ രാജാക്കനോട് പറയുന്നു ഞാനും കൂടെ അവിടെ ഒന്ന് താമസിക്കാമെന്ന്. ഇടിപ്പെണ്ണെ, ഒരു ദിവസം നിനക്ക് അവിടെ താമസിക്കാൻ ഒക്കൂല. എന്റെ രാജേട്ടിന്റെ കൂടെ ഞാൻ ഇവിടെ വേണമെങ്കിലും വന്ന് താമസിക്കാം. അതെ അതെ, രണ്ടാമത്തെ ദിവസം നീ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടും. രണ്ടു കുട്ടികളായപ്പോഴാണ് ഇതൊക്കെ ഓർത്തതല്ലേ. നീ എന്റെ കൂടെ അവിടെ താമസിച്ചാൽ മോന്റെ പഠിത്തമോ? മോനെ നമുക്ക് ബോർഡിങ്ങിലാക്കാം, നിങ്ങളെ കൂടെ കൊണ്ടുപോകാം. ഏത് ബോർഡിങ്ങിലാക്കിയാലും നീ നോക്കുന്ന പോലെ ആരെങ്കിലും നോക്കുമോ? ഇപ്പൊ എന്നെ കൂടെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞാൽ പോരെ. അച്ഛൻ അപ്പ മോനെ വാ. അച്ഛൻ എന്താ വരുന്ന വിവരം അറിയിക്കാതെ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്? നിങ്ങളെയൊക്കെ കാണണമെന്ന് തോന്നി പെട്ടെന്ന് ഇങ്ങ് പോന്നു. അച്ഛന്റെ അസുഖം ഇപ്പൊ ഒന്നുമില്ല മോളെ. എന്റെ പൊന്നാരെ മോളിഞ്ഞു വാ. എടുത്തു മോളെ, ഐ ഫീൽ ബെറ്റർ. കഴിഞ്ഞ പ്രാവശ്യം അറ്റാക്ക് വന്നപ്പോൾ വളരെ സൂക്ഷിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? കുറെ നാളത്തേക്ക് വിശ്രമിക്കണം എന്ന് അച്ഛൻ കേക്കില്ല. ഇന്നലെ ഫാക്ടറിയിൽ പോയിരുന്നല്ലേ. പോയില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കാനാ മോളെ? ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന സ്ഥാപനമല്ലേ. ഞാനല്ലെങ്കിൽ എന്നെപ്പോലെ അത് നോക്കി നടത്താൻ മറ്റാരെങ്കിലും വേണം. രാജാ, നിന്നോടൊരു പ്രത്യേക കാര്യം പറയാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇവൾ മാത്രമേ ഉള്ളൂ. നിനക്കിനിയും ഈ കൺസർവേറ്റർ ഉദ്യോഗം കൊണ്ടു നടക്കണമെന്നുണ്ടോ? രാജിവെച്ചിട്ട് നമ്മുടെ ഫാക്ടറിയുടെ കാര്യങ്ങൾ നോക്കിക്കൂടെ? ഉടനെ എനിക്കതിന് മറുപടി പറയാൻ നിർത്തി. ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ? ഈ ഉദ്യോഗം രാജിവെച്ചിട്ട് ഫാക്ടറിയുടെ ചുമതലയൊക്കെ ഏറ്റെടുത്തൂടെ? എനിക്ക് വയ്യ. നിന്റെ അച്ഛന്റെ ശമ്പളക്കാരനാണ്. ശമ്പളക്കാരനാ വേണോ? ഫാക്ടറി നമ്മുടേതല്ലേ. എന്നാലും നിന്റെ അച്ഛന്റെ കീഴിൽ അതൊരു അടിമത്തമാണ്.
എനിക്കെന്റെ ഉദ്യോഗം മതി. അങ്ങനെ അവനവിടെ ഒരു ബന്ധമുണ്ടെന്നോ? അതുമാത്രമല്ല, അവർക്ക് ഒരു കുട്ടിയുണ്ട്. അതേപോലെ ഇത് വാസ്തവമാണോ ഹരിദാസ്? എനിക്കിവിടെ വന്ന് ഇങ്ങനൊരു കള്ളം പറഞ്ഞിട്ട് എന്ത് നേടാനാ മുരളി? ഏതാണ് ആ പെണ്ണ്? കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വെടിയേറ്റ് മരിച്ചില്ലേ ആ റേഞ്ചർ രവീന്ദ്രൻ? അയാളുടെ ഭാര്യ. ഓഹോ, അതുകൊണ്ടാണ് അവൻ ഇവിടെ വന്ന് ഫാക്ടറി കാര്യങ്ങൾ ഏറ്റെടുക്കാതെ അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നത്. ഊപ്പിലേലത്തിന് പോകുമ്പോൾ രാജനെ പോലെ ഇത്രയും സ്മാർട്ടായ ഒരു ഫോറസ്റ്റ് ഓഫീസറെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ മകളെ അവന് വിവാഹം കഴിച്ചു കൊടുത്തത്. പക്ഷെ ഇങ്ങനെ ഒരു വഞ്ചന അവൻ എന്നോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഏതായാലും തൽക്കാലം ലക്ഷ്മി ഫീസ് അറിയണ്ട. ചെക്ക് പോസ്റ്റ് തൊട്ടടുത്ത വീടാണ്. നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറയട്ടെ, നിനക്കെന്ന് വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല, ഞാൻ പറയുന്ന അനുസരിച്ച് നീ ജീവിച്ചാൽ മതി, എനിക്കാരെയും ഭയമില്ല. ഈ ബന്ധം അവിടെയുള്ള എല്ലാവർക്കും അറിയാം. ആ കുട്ടി ഇവിടുത്തെ സാറിൻ്റെതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചത് ചന്ദനത്തടി വെക്കാൻ വന്ന കള്ളന്മാരുടെ വെടിയേറ്റാണെന്നാണ് പറയുന്നത്. പക്ഷേ സത്യം അതല്ല. ഈ ബന്ധമറിഞ്ഞ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാനുണ്ടായത്. കുഞ്ഞിന്റെ അച്ഛനാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത്. അവർ തമ്മിലുള്ള അടുപ്പം ഞാൻ അറിഞ്ഞാൽ ഇവിടെ വന്ന് കുഞ്ഞിനോട് പറയുമല്ലോ എന്ന് കരുതിയാണ് എന്നെ ഒരു കള്ളക്കെട്ടി കുടുക്കി സസ്പെൻഡ് ചെയ്തു. സത്യത്തിൽ ഞാൻ തന്നെ വിരോധിയാണ്. ഇനിയിപ്പോ ആൾക്കാരും പേടിക്കേണ്ട കാര്യമില്ലല്ലോ, ഭാര്യാഭർത്താക്കന്മാരായി സുഖമായിട്ട് ജീവിക്കുന്നു. കുഞ്ഞിന്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിവിടെ വന്നിത് പറഞ്ഞത്. ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഞാൻ വിളിച്ചത് ഇന്നാണ് ബീഹാറിലെ കമ്പനിക്ക് ചെക്ക് കൊടുക്കേണ്ടത്. ഇന്നോ? അതെ, എമൗണ്ട് ഓർമ്മയുണ്ടല്ലോ, 140,000. ഇന്ന് തീയതി എത്രയാണ് മിസ്റ്റർ ഹരിദാസ്? മാർച്ച് 4.
ഞാനിവിടെ ചെക്ക് എഴുതി വെച്ചേക്കാം. ഓക്കെ. ഉത്തരവാദിത്വം ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ഈ കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞിനെ പോലെ വളർത്തണം. എന്റെ ഭർത്താവിന് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്യാനുള്ള മഹത്വമൊന്നും എനിക്കില്ല. ഇതെന്റെ ഒരു സ്നേഹിതന്റെ കുട്ടിയാണ്. ഇതിന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. എനിക്കറിയാം, അമ്മ മരിച്ചു. പക്ഷേ അച്ഛൻ മരിച്ചിട്ടില്ല. സത്യം പറയൂ, ഇത് നിങ്ങളുടെ കുട്ടിയല്ലേ? നിങ്ങൾക്ക് ജനിച്ചാണ് ഈ കുട്ടി. ഇതിനെ എന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. ഇനി ഇതിന്റെ പിതൃത്വം കൂടി ഏറ്റെടുത്താൽ എന്താ? ഇത് ഫോറസ്റ്റ് റേഞ്ചർ രവീന്ദ്രന്റെ കുട്ടിയാണ്. അയാളുടെ ഭാര്യയിൽ നിങ്ങൾക്ക് ജനിച്ച കുട്ടി എന്ന് പറയൂ. നീ അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് കാണിക്കാം, ഞാൻ പറയരുതല്ലേ? എന്ത് കാണിച്ചോണ്ടാണ് ഇനി പറയുന്നത്? നിങ്ങൾ എന്നെ വഞ്ചിച്ച് മറ്റൊരുത്തരുടെ കൂടെ പോയെന്ന്, അവളിൽ നിങ്ങൾക്കൊരു കുട്ടിയും ജനിച്ചെന്ന്. ലക്ഷ്മി, ആ സ്ത്രീ മരിച്ചുപോയി. നീ അവരെ കുറിച്ച് തെറ്റായിട്ടൊന്നും പറയരുത്. ഞാനവരൊന്നും പറയില്ല, നിങ്ങളെ പറയൂ. നിങ്ങൾ അതിന് തയ്യാറായതുകൊണ്ടല്ലേ അവരതിന് തുനിഞ്ഞത്. ലക്ഷ്മി, നിന്റെ ഈ സംശയം നിന്റെ ജീവിതം നശിപ്പിക്കും. അതെന്നെ നശിച്ചു കഴിഞ്ഞു. ഞാൻ എത്ര പറഞ്ഞിട്ടും നിങ്ങൾ എന്നെ ജോലി സ്ഥലത്ത് കൊണ്ടുപോയില്ല. ഉദ്യോഗം രാജിവെച്ച് ഇവിടെ ഫാക്ടറി നോക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല. അന്നൊന്നും ഞാൻ നിങ്ങളെ സംശയിച്ചില്ല. നോക്കൂ, എന്നെ നിങ്ങൾ വഞ്ചിച്ചെന്നുള്ളതിന് ഇതിനൊക്കെ വലിയൊരു തെളിവ് എനിക്ക് ആവശ്യമില്ല. ലക്ഷ്മി, ഈ കുട്ടിയുടെ അച്ഛൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഓ, അതുകൊണ്ടാണ് അയാളുടെ ഭാര്യ നിങ്ങൾ സ്വന്തമാക്കിയത്. ലക്ഷ്മി, അവർ രണ്ടുപേരും മരിച്ചുപോയി. ഒരാൾ മരിച്ചു, ഒരാളെ നിങ്ങൾ കൊന്നു. നിങ്ങളും ആ സ്ത്രീയും തമ്മിലുള്ള ബന്ധം കണ്ട് അത് സ്വീകരിക്കാൻ വയ്യാതെ അയാൾ സ്വയം വെടിവെച്ച് മരിച്ചു. ലക്ഷ്മി, ആ സ്ത്രീ മരിച്ചത് നന്നായി, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി നിങ്ങൾ എന്നെയും കൊന്നേനെ. ലക്ഷ്മി, എന്നെ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ നിന്റെ വേലക്കാരനല്ല, നിന്റെ ഭർത്താവാണ്. ആ വാക്കിന്റെ അർത്ഥം ഭാര്യയും കുഞ്ഞുങ്ങളെയും വഞ്ചിക്കുന്നവനെന്നല്ല. ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചു. എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുമായി. നിങ്ങളുടെ കൂടെ കഴിഞ്ഞ കാലം ഓർത്ത് സന്തോഷിക്കാൻ എനിക്കൊന്നുമില്ല. ദുഃഖിക്കാൻ നിങ്ങളേറെ എനിക്ക് തന്നു. നിങ്ങൾ എന്നെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ലക്ഷ്മി രാജശേഖരനായിരുന്നില്ല, ലക്ഷ്മി മേനനായിരുന്നു. ഇന്ന് മുതൽ വീണ്ടും ഞാൻ ലക്ഷ്മി മേനനായി ഇവിടെ കഴിയും. ഗോപി, നിങ്ങൾക്ക് മക്കളില്ല. ഇത് അന്ധസ്വാഭിജാത്യമുള്ള വീട്ടിൽ ജനിച്ച എന്റെ കുഞ്ഞാണ്. അല്ലാതെ തെരുവേശിക്ക് ജനിച്ച ഇതുപോലുള്ള സന്തതിയല്ല. മിസ്റ്റർ രാജശേഖരൻ, നിങ്ങൾ എന്റെ വീട്ടിലാണ് നിൽക്കുന്ന നോർമ വേണം. ഈ തറവാട്ടിൽ വെച്ച് എന്റെ നേരെ ഒരുത്തൻ വിരൽ ചൂണ്ടിയാൽ അവന്റെ കൈ കാണില്ല. നിന്റെ തറവാടും പണവും പ്രതാപവും കാണാനല്ലേടി ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. എന്റെ ഭാര്യ എന്നെ അനുസരിച്ച് എന്റെ കൂടെ ജീവിക്കാനാണ്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ എടുത്ത് എന്റെ വീട്ടിലും താമസിക്കുക. എന്റെ പട്ടു പോലും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. എന്റെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ രക്തത്തിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ എന്നോട് കാണിച്ച വഞ്ചനയ്ക്ക് ഞാൻ ഇവരെ വെച്ചിട്ടുണ്ട് നിങ്ങളോട് പറയാൻ ചോദിക്കും. പറ. വാമോനെ,
പ്രസാദം. മോളെന്ത് ഇന്നലെ പായസം കുടിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നത്? ബാബു 3 മണി വരെ കാത്തിരുന്നു. മമ്മി ഇന്നലെ ഫാക്ടറിയിൽ നിന്ന് നേരത്തെ വന്നു. വരാൻ പറ്റില്ലെന്ന് ഫോൺ ചെയ്യാന്ന് വിചാരിച്ചപ്പോ ചേട്ടൻ ഫോണിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സോറി ഡാഡി. സമയം ഒരുപാടായി, മോള് കോളേജിൽ പോയിക്കും. നല്ല ആളാ, ഇന്നലെ ഞങ്ങളെ പറ്റിച്ചുവല്ലേ. ഞാൻ പായസം കൊണ്ട് വീട്ടിലേക്ക് വരണമെന്ന് വിചാരിച്ചതാ. അസലായി വന്നിരുന്നെങ്കിൽ മമ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടിയേനെ. മോള് കോളേജിലേക്കാ. വരട്ടെ അമ്മ. അല്ല, അങ്ങനെ മോളെ തന്നെ നോക്കി നിൽക്കുകയാണല്ലേ. മോളങ്ങ് വലുതായി അല്ലേ പറിച്ച. പിന്നെ 10-18 വയസ്സായില്ലേ, കല്യാണ പ്രായമായി. നോക്കൊരു നല്ല കല്യാണക്കാരി ഉണ്ടാക്കണ്ട അങ്ങനെ. ലക്ഷ്മി കുഞ്ഞിന് അതിനൊന്നിനും സമയമില്ല, അവർക്ക് അങ്ങനെ എതിർക്കാനേ നേരമുള്ളൂ. എന്റെ ഒരു സ്നേഹിതൻ കോൺട്രാക്ടർ പ്രഭാകരൻ പിള്ളയ്ക്ക് ഒരു മകനുണ്ട്. മിടുക്കനാണ്, മെഡിസിൻ പാസ്സായി നിൽക്കുകയാണ്. എന്റെ മോളും അവനും തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ രാജേര. ഇവൻ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇവന്റെ കല്യാണക്കാര്യം ആലോചിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ രാജശേഖരന്റെ മകളുടെ കാര്യമാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. പ്രഭാകര, ഈ നേരത്തെ തന്നെ നിന്നോട് ആവശ്യപ്പെടണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. ഇപ്പോഴാണ് അതിന് സമയം വന്നത്. മാമോളെ, പ്രഭാകര ഇതാണ് എന്റെ മോള്. മോളെ ഇതെന്റെ ഒരു പഴയ സ്നേഹിതനാണ്, വലിയ കോൺട്രാക്ടറാണ്. ഇത് അദ്ദേഹത്തിന്റെ മകൻ രാജൻ, മെഡിസിൻ പാസ്സായി നിൽക്കുന്നു. ഹലോ. ഹലോ. ആ മോള് പോയി ചായ കൊണ്ടുവരും. ആ മോള് വന്നല്ലോ, തൈ ചായ അങ്ങോട്ട് കൊടുത്തേ. അവിടുത്തെ ഒരു പ്രൊഫസർ ആർ കെ നായർ അറിയോ? അറിയാം. നിങ്ങളുടെ ബോട്ടണി പ്രൊഫസറാ? അതെയോ, ഞങ്ങളുടെ നെയ്ബറാണ്. എന്നാ മോള് പോയിക്കോ. എന്താ നിന്റെ അഭിപ്രായം? ഒരു പെണ്ണ് കാണാൻ വന്നതാ. കാര്യമൊക്കെ കൊള്ളാം, നല്ല പയ്യൻ, നല്ല തറവാട്. അതുകൊണ്ടായില്ലല്ലോ നമ്മളാണ് ഈ കല്യാണാലയനെ കൊണ്ടുവന്നതെന്ന് അറിഞ്ഞാൽ ശ്രീദേവിയുടെ മമ്മിയും ഗോപിയും ഇത് നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാബു, നമ്മളോട് യാതൊരു ബന്ധവുമില്ലാത്ത പോലെ ലക്ഷ്മിയോട് നേരിട്ട് സംസാരിച്ചോളാമെന്ന് പ്രഭാകരൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം, കർത്താവേ ഇതൊന്ന് നടന്നു കണ്ടാ മതിയായിരുന്നു. ഇതാണ് എന്റെ മോള്. അവിടുത്തെ ഒരു പ്രൊഫസർ ആർ കെ നായർ അറിയോ? അറിയാം, ഞങ്ങളുടെ ബോട്ടണി പ്രൊഫസറാണ്. അറിയോ, ഞങ്ങളുടെ നെയ്ബറാണ്. Thank you.
ഞങ്ങൾക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ഏറ്റവും അടുത്ത നല്ലൊരു മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് വിവാഹം നടത്താം. എവിടെ വെച്ച് നടത്തണം, എങ്ങനെ നടത്തണം എന്നൊക്കെ മിസസ് ലക്ഷ്മി മേനോൻ തന്നെ തീരുമാനിച്ചാൽ മതി. എനിക്കാകെ പെണ്ണായിട്ട് ഒന്നേ ഉള്ളൂ, ഇവളുടെ വിവാഹം നന്നായിട്ട് നടത്തണം. കല്യാണം എവിടെ വെച്ചിരിക്കുന്നു മോളെ? രാജേശ്വരി കല്യാണ മണ്ഡപം. കല്യാണ മണ്ഡപത്തിലേക്ക് പോകുമ്പോ അവര് വിളിക്കാതെ തന്നെ എനിക്ക് ഡാഡിക്ക് വരാമല്ലോ. അതുകൊള്ളാം, ഡാഡിയും ചേട്ടനും ഇല്ലാതെ എന്റെ കല്യാണം നടക്കുമോ? ഇതൊക്കെ ഡാഡിയും ചെറുക്കന്റെ വീട്ടുകാരും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് ശ്രീദേവിയുടെ മമ്മി അറിഞ്ഞാലോ? ആരും അറിയില്ല. കല്യാണത്തിന് ഇനി രണ്ടാഴ്ചയല്ലേ ഉള്ളൂ, അതുവരെ ലക്ഷ്മി അറിയാതെ സൂക്ഷിച്ചുണ്ടാ മതി. അതെ മേലം, അവര് അച്ഛനും മകളും അല്ലേ, പോകണം കാണണം, അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് ഈ വിവാഹം കഴിഞ്ഞിട്ട് പോരെ, അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞ് ശ്രീദേവിയുടെ മനസ്സിരിച്ചളഞ്ഞാലോ? അല്ല, അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചാലോ? അയാൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അവിടെ പോകരുതെന്ന് പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഓടിയെടുത്ത് ഒന്നും തോന്നരുത്. എന്താ? അല്ല, ഇനിയും ഈ വാശിയും വൈരാഗ്യമൊക്കെ വേണോ? നിങ്ങൾ തമ്മിൽ അടുക്കാൻ ഇത് ഒരു പറ്റിയ സന്ദർഭമാണ്. മകളുടെ വിവാഹമല്ലേ, ഞാൻ പോയി എന്തൊക്കെ വിളിച്ചോണ്ട് വരാം. നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ മറന്ന് ഇനിയെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്ന കാണാൻ എനിക്കൊരാഗ്രഹം. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം, അതേ ജന്മത്ത് ഇനി ഒരിക്കലും ഉണ്ടാവില്ല. എത്രയായാലും സ്വന്തം ഭർത്താവല്ലേ. അതിന്റെ അർത്ഥം തന്റെ പെണ്ണിനോട് കൂടെ പോകുന്നവനല്ല. മകളുടെ വിവാഹം കൂടെ വന്നിരുന്ന് നടത്തണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം കാണുമല്ലോ. നിങ്ങൾ എന്താണ് ഒന്നും അറിയാത്തവരെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരർത്ഥത്തിൽ അയാളോടുള്ള പകരം ചോദിക്കലാണ് ഈ വിവാഹം. ഹരിദാസ്, കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഈ വിവാഹം നടത്തിയാൽ ഒരുപക്ഷെ സമയത്തിനായി കയറി വരും. അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് വിവാഹം നടത്തണ്ട, നമുക്ക് ഈ വീട്ടിൽ വെച്ച് തന്നെ വിവാഹം നടത്താം. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം. മമ്മി, ഡാഡി കല്യാണത്തിന് വരുന്നതിൽ എന്താണ് തെറ്റ്? വരാൻ പാടില്ല, ഇതെന്റെ മോളുടെ കല്യാണമാണ്, ഇതിലയാൾക്ക് പങ്കില്ല. അങ്ങനെ പറയരുത് മമ്മി, ഡാഡിയുടെ വേദന മമ്മിക്കറിയില്ല. വേദനയ്ക്കെട്ടടി എടി, നിനക്കറിയാമോ നിന്റെ മമ്മി എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന്? എന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും മറന്നിട്ടാണ് ഞാൻ അയാളെ വിവാഹം ചെയ്തത്. എന്നിട്ട് എന്തെല്ലാം ചവിട്ടിയിട്ടാണ് അയാൾ അവളുടെ കൂടെ പോയത്. അന്ന് നിങ്ങളെയും കൊന്ന് ഞാനും ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു, അത് ഞാൻ ചെയ്തില്ല. അതിന് നീ എനിക്ക് എന്ന പ്രതിഫലമാണോ ഇത്? എടി, ഇവനെ നിന്നെപ്പോലെ തന്നെ ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ചതാണടി. ഇവനയാളില്ലാത്ത സ്നേഹം നിനക്കെങ്ങനെ ഉണ്ടായി? ഡാഡിക്കൊരു ചെറിയ തെറ്റ് പറ്റി, ഇത്രയും കാലമായിട്ടോ മമ്മിക്കത് ക്ഷമിച്ചൂടെ. ചെറിയ തെറ്റോ? എടി, നീ പ്രായപൂർത്തിയായ ഒരു പെണ്ണല്ലേ, എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലും ഇതേ ചെയ്യൂ. മമ്മി എന്ത് പറഞ്ഞാലും ശരി, ഡാഡി ഇല്ലാതെ എന്റെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്താടി നീ പറഞ്ഞത്? നിന്റെ ഡാഡി വരാതെ കല്യാണത്തിന് സമ്മതിക്കില്ലെന്നോ?
എടി, ഈ കല്യാണത്തിന് അയാൾ അവിടെ വന്നാൽ അവിടെ നടക്കുന്ന നിന്റെ കല്യാണമായിരിക്കില്ല, എന്റെ ശവസംസ്കാരമായിരിക്കും. ഡാഡിക്ക് വേണ്ടിയെങ്കിലും മോളി കല്യാണം വേണ്ടെന്ന് പറയരുത്. മോക്ക് വേണ്ടി ഡാഡി ഉണ്ടാക്കി കല്യാണമല്ലേ ഇത്? മമ്മി ഇങ്ങനെ വാശി പിടിച്ചാൽ കല്യാണം വരെ ഞാൻ ജീവിച്ചിരിക്കില്ല ഡാഡി. അങ്ങനെ പറയരുത് മോളെ. ഡാഡിക്ക് സംബന്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ മോളെ വിവാഹം നടക്കും. മോളെ വിവാഹ വേഷത്തിൽ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. സാരമില്ല, എന്റെ മോളെ വിവാഹ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അകലെ ഇരുന്നു കൊണ്ട് ഡാഡി മോളെ അനുഗ്രഹിക്കും. മോളെ വീട്ടിലേക്ക് വയ്ക്കും. മാരേജ് ഇൻവിറ്റേഷൻ കാർഡിന്റെ പ്രൂഫ്. എന്തായത് അത്? അങ്ങനല്ലേ എഴുതാൻ പറ്റുള്ളൂ മാഡം. ശ്രീദേവിയുടെ അച്ഛന്റെ പേര് എഴുതേണ്ട സ്ഥാനത്ത് രാജശേഖരൻ മേനോന്റെ പേരല്ലാതെ മറ്റാരുടെ പേര് എഴുതാൻ? വേണ്ട, എന്റെ മകളുടെ വിവാഹ ക്ഷണക്കത്തിൽ അയാളുടെ പേര് വേണ്ട, എന്റെ പേര് മാത്രം മതി. അവൾ അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണ്, അവൾക്കമ്മ മാത്രമേ ഉള്ളൂ. മിസ്റ്റർ ഹരിത, നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ മാറ്റർ തിരുത്തി പ്രിന്റ് ചെയ്യണം. യെസ് മാഡം. ശ്രീദേവിയുടെ വിവാഹം നടത്താൻ സാറിനായിരുന്നല്ലോ കൂടുതൽ താല്പര്യം, എന്നിട്ട് അവസാന നിമിഷത്തിൽ ഇങ്ങനെ വിഷമിച്ചിട്ടെന്താ കാര്യം? ഈ വിവാഹം നടത്താൻ താല്പര്യം കാണിച്ചാലേ എനിക്ക് അവിടെ നിലനിൽപ്പുള്ളൂ. പക്ഷേ ഈ കല്യാണം മുടക്കിയെങ്കിലേ നമുക്കിവിടെ ജീവിക്കാൻ നോക്കൂ. അതെന്താ സാർ? എടാ, എന്നെക്കാൾ ബുദ്ധിയും കഴിവുള്ള ഒരുത്തൻ ആ വീട്ടിൽ വന്നു കയറിയാൽ പിന്നെ എനിക്കവിടെ സ്ഥാനമുണ്ടോ? ശ്രീദേവിയെ വിവാഹം ചെയ്യാൻ പോകുന്ന പയ്യന്റെ അച്ഛൻ പ്രഭാകരനെ നിനക്കറിയില്ല, അയാൾ എല്ലാത്തിനും കഴിവുള്ള ബിസിനസ്മാനാണ്. അവൻ ആ വീട്ടിൽ കാലുകുത്തിയാൽ ഞാൻ നീ ഇവിടെ ഫാക്ടറി ചെയ്തിട്ടുള്ള എല്ലാ കൊള്ളരാളികളും പുറത്താകും. പിന്നെ നിന്നെയും എന്നെയും സെൻട്രൽ ജയിലിൽ നോക്കിയാൽ മതി. ജോണി, ഈ വിവാഹം നടക്കരുത്, നമ്മൾ നടത്തരുത്. വല്ല ആഹാരം കഴി. വേണ്ട, നാളെ എന്റെ മോടെ വിവാഹമാണ്. അവളെ വിവാഹ വേഷത്തിൽ കാണുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മോളെ വിവാഹ വേഷത്തിൽ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായി.
വിവാഹ വേഷത്തിൽ കാണുമെന്ന് പറഞ്ഞില്ല. ഞാൻ വന്നിട്ടത് ഡാഡി എന്നെ അനുഗ്രഹിക്കണം. അമ്മി സീതയെ കാണുന്നില്ല. അവൾ അവിടെ പോയി. ഞാൻ എല്ലായിടത്തും നോക്കി, ഈ വീട്ടിലെങ്ങും അവളില്ല. അവളുടെ ആഭരണങ്ങളും വിവാഹവസ്ത്രങ്ങളും ഒന്നും കാണുന്നില്ല. എനിക്കറിയാം അവൾ അയാളുടെ വീട്ടിൽ പോയി കാണും. അയാളില്ലാതെ നമ്മൾ ഈ വിവാഹം നടത്തുന്നില്ലേ? ഇത് മുടക്കാനുള്ള അയാളുടെ പണിയാണ്. നീ വാ മോനെ, വാ. ഹലോ, ഞാനാണ് ഡാഡി. ശ്രീദേവി അവിടെ വന്നോ? ഇല്ല, അവളെ കാണാനില്ലെന്ന് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ശ്രീദേവി കാണാനില്ലെന്നോ? എപ്പോ? എന്താ അങ്ങനെ? ശ്രീദേവി കാണാനില്ലെന്ന്? കാണാനില്ലേ? അതെ. എവിടെ പോയി? ഹരിദാസ് അറിയാതെ എന്റെ മോൾ എവിടെയും പോവില്ല. ഞാനിതാ വരുന്നു. എന്റെ മോൾ എവിടെ? മോളോ ഇങ്ങോട്ട് വന്നില്ല. ഇങ്ങോട്ട് വന്നില്ലെന്നോ? നിന്റെ അങ്ങനറിയാതെ എന്റെ മോൾ എവിടെയും പോയിട്ടില്ല. എന്റെ ഗോപികുഞ്ഞെ, മോൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഹരിദാസ് മോൾ തട്ടിക്കൊണ്ടുപോയെന്ന് സംശയിച്ച് അങ്ങനെ അന്വേഷിച്ചു പോയിരിക്കുക. ഹരിദാസ് എന്റെ മോളെ ഒളിപ്പിച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ അമ്മനെ എന്റെ മോളുടെ വിവാഹത്തിൽ സംബന്ധിപ്പിക്കാത്ത കൊണ്ട് എന്റെ മോളെ അയാൾ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്? അങ്ങനത് ഒരിക്കലും ചെയ്യുന്ന ആളല്ല. കുഞ്ഞിന്റെ മോള് അദ്ദേഹത്തിന്റെ മോളല്ലേ? മോളെ അവകാശപ്പെടണമെങ്കിൽ ആദ്യം ഭാര്യ അംഗീകരിക്കണം. നാളെ എന്റെ മോളുടെ വിവാഹമാണ്. ആ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് അയാൾ ഇതൊക്കെ ചെയ്തത്. എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ലക്ഷ്മി മേനോൻ ആരാണെന്ന് അപ്പോഴറിയാം. കുഞ്ഞെ, കുഞ്ഞിന്റെ അഹങ്കാരമാണ് കുഞ്ഞിനെ ഇവിടെ എത്തിച്ചത്. വെറും തെറ്റിദ്ധാരണയാണ് നിങ്ങളെ തമ്മിൽ അകറ്റിയത്. തെറ്റിദ്ധാരണയോ? നിന്റെ അമ്മന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. സുമതിയെ കുറിച്ചല്ലേ കുഞ്ഞി പറയുന്നത്? കാണുന്ന എല്ലാ ബന്ധങ്ങളും സത്യമല്ല കുഞ്ഞെ. അതിന്റെ പിന്നിലുള്ള നല്ല മനസ്സുകൂടി നമ്മൾ കാണണം. അലവനാദിയുടെ കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട. കേൾക്കണം. കുഞ്ഞിനെ ഒന്നും അന്വേഷിക്കാനും അറിയാനും മനസ്സില്ല. എല്ലാവരോടും പകയാണ്, ദേഷ്യമാണ്. ചെയ്യാത്ത കുറ്റത്തിനാണ് കുഞ്ഞ് അങ്ങനോട് പ്രതികാരം ചെയ്യുന്നത്. അദ്ദേഹം ആകെ തകർന്നു. എന്നാണ് ഹൃദയം പൊട്ടി മരിക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. കുഞ്ഞെ, ഇത്രയും കാലം ഹരിദാസ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, നിങ്ങളുടെ ജീവിതം തകർക്കുകയും ചെയ്തു. അങ്ങനെ ഒരു തെറ്റ് ചെയ്തു. പക്ഷേ കുഞ്ഞ് പറയുന്ന തെറ്റല്ല അത്. അദ്ദേഹം ആ തെറ്റ് കുഞ്ഞിനോട് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആകുമായിരുന്നില്ല. ആരോടും ആരോടും പറയാൻ പറ്റാത്ത തെറ്റാണ് അങ്ങനെ ചെയ്തത്. അന്ന് അങ്ങനെ ഫോറസ്റ്റിൽ കൺസർവേറ്റർ ആയിരുന്ന കാലത്താണ് സുമതിയുടെ ഭർത്താവ് രവീന്ദ്രൻ സാറിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ഉണ്ടായത്. ഇന്നലെ രാത്രിയും ലോറി പോയ പാടുണ്ടായിരുന്നു എന്ന് ഗാഷ് ഇന്ന് രാവിലെ പറഞ്ഞു. അതിനിപ്പോ എന്താ ചെയ്യാ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒറ്റകാരണ്ടെന്നാണ് തോന്നുന്നത്. ഇന്നലെ രാത്രി കാട്ടിലെവിടെയോ ഒരു വെടിശബ്ദം കേട്ടു സുമതി പറഞ്ഞു. അല്പം അപകടം പിടിച്ച പണിയാണെങ്കിലും ഇത് ഏത് വിധത്തിലും തടഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ അപമാനമാണ്. നേരെ വെളുത്ത
തോക്കുമായി നടപ്പാണ് ഈ ചെക്കിന്റെ ജോലി. ഒരു അക്ഷരം പഠിക്കില്ല. ബാബുമോനെ പോലീസ് ഇൻസ്പെക്ടർ ആവണം എപ്പോഴും. ഒരു കോൺസ്റ്റബിളെങ്കിലും ആയാൽ മതിയായിരുന്നു. എന്നെ കഴിക്കാൻ ഞാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. എടുത്തു വേണ്ട, എനിക്ക് പോയി കുളിക്കണം. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ. വേണ്ട, ഞാൻ വരാം. ഗുഡ് നൈറ്റ് സുമതി. എനിക്ക് ശരി, അവൻ നേരത്തെ കഴിച്ചു. ഗോപാലിന്റെ വീട്ടിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ പുലി വന്ന് പിടിച്ചുകൊണ്ട് പോയി. നമ്മുടെ ക്വാർട്ടേഴ്സ് വഴിയാ പോയെന്നാ പറഞ്ഞത്. ആളുകളെല്ലാം സാറിനെ അന്വേഷിച്ച് വന്നിരുന്നു. എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ഓഹോ, അല്ല ഇത് മുയനാട്ടിയല്ലേ സുമതി? എവിടുന്ന് കിട്ടി? ഇന്ന് രാവിലെ നമ്മുടെ രാഗം കൊണ്ടു തന്നതാ. എന്നിട്ട് നീ രാജേശ്വരനോട് പറയായിരുന്നു എന്താ? അതല്ല ഞാൻ ആഹാരം എടുക്കട്ടെ ചോദിച്ചത്. മോയലർജി എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പോകുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? നല്ല ആളാ. ദീർഘാരിശി ഒരു പാത്രത്തിൽ കുറച്ചും കെടുക്ക, ഞാൻ കൊണ്ടേ കൊടുത്തിട്ട് വരാം. ഇനിയിപ്പോ ആഹാരം കഴിച്ചിട്ട് പോവാം. 5 മിനിറ്റ് മതി. ഇന്ന് താമസിച്ചാൽ അവരെ ഉറങ്ങിക്കളയും. ആ പുഴി നമ്മുടെ പാർട്ടീഷൻ മുറികളുടെ കുട്ടിക്കാട്ടിലുണ്ട്. അയ്യോ, ഒറ്റയ്ക്ക് പോണ്ട. അത് സാരമില്ല, പറിച്ച അതൊന്ന് കൂട്ടിക്കോ. ഞാനിപ്പോ വന്നേക്കാം. രാത്രി തടി വെക്കാൻ വന്നവരുടെ വെടിയേറ്റ് രവീന്ദ്രൻ സാർ മരിച്ചു. അങ്ങനെ രവീന്ദ്രൻ സാറ് അങ്ങനെ എന്റെ കൈകൊണ്ട് മരിച്ചു. രവീന്ദ്രൻ സാറിന് തടി മോഷ്ടിക്കാൻ വന്നവര് വെടിവെച്ച് കൊന്നുവെന്നാണ് ഇന്നും പോലീസ് കരുതിയിരിക്കുന്നത്. രവീന്ദ്രൻ സാറ് മരിച്ചപ്പോൾ അനാഥരായ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ഉത്തരവാദിത്വം അങ്ങനെ ഏറ്റെടുക്കേണ്ടി വന്നു. ആ സ്ത്രീയെ സ്വന്തം പെണ്ണെ പോലെയാണ് അങ്ങനെ കരുതിയിരുന്നത്. രവീന്ദ്രൻ സാർ മരിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യയും മരിച്ചു. അങ്ങനെയാണ് അന്ന് ബാബുവിനെയും കൊണ്ട് അവിടെ വന്നു. പറയാ പറയാ എന്റെ മോൻ അവിടെ എനിക്കറിയില്ല. ഞാൻ പറയാം, ശ്രീദേവി ജോണിയുടെ കൂടെ റെസ്റ്റ് ഹൗസിലുണ്ട്. ആ
നീ മാത്രമേ ഉള്ളൂ. ജീവിതം മുഴുവനും ദുഃഖമൊരു ശിക്ഷയായി അനുഭവിച്ചവനാണ് ഞാൻ. ഈ കുറ്റവും ഞാൻ ഏൽക്കും.